വളരെ പരിതാപകരമാണ്. ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട്, കഷ്ടപ്പെട്ട റാങ്ക് ലിസ്റ്റ് വന്നിട്ട് സമരം ചെയ്യേണ്ടി വരുന്ന ഒരു ഗതികെട്ട അവസ്ഥ ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. കുത്തുകേസ് പ്രതി വരെ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ള ഒരു ലിസ്റ്റാണ് സിവിൽ പോലീസ് ഓഫീസർ എന്ന് പറയുന്നത്. അവർക്കൊക്കെ അതൊരു ഭാഗ്യമാണ്, പക്ഷേ ഞങ്ങൾക്കതൊരു ജീവിത പ്രശ്നമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ബഹുമാനപ്പെട്ട ഒരു മന്ത്രി പറയുകയുണ്ടായി, ഈ PSC എഴുതി ജോലി കിട്ടുന്ന അവസരമൊക്കെ കഴിഞ്ഞു, ഇനി മീമിക്കാൻ പോയി. പ്രതീക്ഷ ഉണ്ടോയെന്ന് ചോദിച്ചാൽ നമ്മൾ ഇനിയും പ്രതീക്ഷിക്കുകയാണ്. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇനിയൊരു പോസിറ്റീവ് ഉണ്ടാവുന്ന തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മൂന്ന് നോട്ടിഫിക്കേഷൻ നൽകുന്ന ഒരു സംഭവം ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. പോലീസിൽ കയറി കഴിഞ്ഞതിന് ശേഷം പഠിക്കേണ്ട സാധനങ്ങൾ പോലീസിൽ കയറുന്നതിന് മുമ്പ് തന്നെ പഠിച്ചവരാണ് ഞങ്ങൾ. എന്നിട്ട് പോലും വെറും 21% നിയമനമാണ് നൽകിയിട്ടുള്ളത്. നമസ്കാരം. നല്ല നേരത്തിനായി ഉള്ള നേരം കളഞ്ഞ കേരളത്തിലെ 10,000 യുവാക്കൾ ഇന്ന് തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. 5ാം തവണയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് PSC CPO പരീക്ഷ എഴുതിയ ഒട്ടനവധി യുവാക്കൾ സമരമുറയുമായി എത്തിയിരിക്കുന്നത്. PSC CPO പരീക്ഷ കഴിഞ്ഞു, റാങ്ക് ലിസ്റ്റ് പ്രഖ്യാപിച്ചു, ആ റാങ്ക് ലിസ്റ്റിൽ വന്നു. അതിനുശേഷം ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായി ആ ലിസ്റ്റിലും വന്ന വിദ്യാർത്ഥികളുടെ നിയമനം നമ്മുടെ സർക്കാർ ഇതുവരെയും നടത്തിയിട്ടില്ല. എന്തുകൊണ്ട്? നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത്. കേരളത്തിലുള്ള നിരവധി ഉദ്യോഗാർത്ഥികൾ, PSC ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് 5ാം തവണയും സമരമുറയുമായി എത്തുമ്പോൾ പിണറായി സർക്കാർ എന്തുകൊണ്ട് കൺ തുറക്കുന്നില്ല എന്ന ചോദ്യവും ബാക്കി നിൽക്കുന്നു. 5ാം തവണയാണ് നിങ്ങൾ ഉദ്യോഗാർത്ഥികളെല്ലാവരും തന്നെ സമരരംഗത്തേക്ക്, സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇതുവരെയായിട്ടും അധികാരികളുടെ ഭാഗത്തുനിന്നും എന്തെങ്കിലും രീതിയിലുള്ള പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ? യാതൊരു തരത്തിലും അവരുടെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോൺസും ഉണ്ടായിട്ടില്ല. ഇതിന് മുമ്പ് നമ്മൾ 12ാം തീയതി ഒരു പരിപാടി നടത്തി, 30ാം തീയതി ഒരു നടത്തി, 31ാം തീയതി ഒരു പരിപാടി നടത്തി. ഇങ്ങനെ പല പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്തെങ്കിലും സർക്കാരിൻ്റെ കണ്ണ് തുറപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ ഒരു ഒറ്റ തസ്തികയുടെ പിന്നിൽ നിൽക്കുന്നവരാണ് ഞങ്ങൾ. ഞങ്ങൾ വെറും, അതായത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ വിചാരിക്കുന്നുണ്ടാവും വെറുതെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ കഴിയാത്ത, അല്ലെങ്കിൽ അത്രത്തോളം കഴിവില്ലാത്തവരാണ് ഞങ്ങൾ എന്ന് വിചാരിക്കുന്നവരടുത്തൊരു കാര്യം പറയാം. കട്ട് ഓഫിനെക്കാട്ടിയും 10-20 മാർക്ക് മേടിച്ചവരിന് നിയമനം കിട്ടാതെ വെളിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ 5 വർഷം നമ്മൾ ഇതിന് ഒരു ഒറ്റ തസ്തിക വേണ്ടി ഹോമിച്ചവരാണ്. 1 വർഷം മാത്രം റാങ്ക് ലിസ്റ്റിന് കാലാവധിയുള്ള, അല്ലെങ്കിൽ 26 വയസ്സ് വരെ മാത്രം എഴുതാൻ പറ്റുന്ന ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് നമ്മൾ ഇതിൻ്റെ പിന്നിൽ ഈ ഒരു ഒറ്റ തസ്തികയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തവരാണ്. മാത്രമല്ല, PSC എങ്ങും ഫോളോ ചെയ്യാത്ത കുറേ സിലബസിൽ വ്യത്യാസങ്ങൾ വരുത്തി, അതിന് വരെ സർക്കാരിന് പറയുന്ന എല്ലാ നിബന്ധനകളും പാലിച്ച് റാങ്ക് ലിസ്റ്റ് വന്നവരാണ് ഞങ്ങൾ. പ്രിലിംസ് മെയിൻസ് എന്ന് പറഞ്ഞ 2 സിസ്റ്റം, അതായത് കൊറോണ സമയത്ത് 2 പരിഷ്കാരങ്ങൾ കൊണ്ടുവരികയും അത് എഴുതുകയും, മാത്രമല്ല മെയിൻസിൽ ഇന്ന് വരെ ഇല്ലാത്ത ഒരു സിസ്റ്റം, അതായത് പോലീസിലെ IPC CRPC മുതലായ സിലബസിൽ ചേഞ്ച് വരുത്തി, അതായത് പോലീസിൽ കയറി കഴിഞ്ഞതിന് ശേഷം പഠിക്കേണ്ട സാധനങ്ങൾ പോലീസിൽ കയറുന്നതിന് മുമ്പ് തന്നെ പഠിച്ചവരാണ് ഞങ്ങൾ. എന്നിട്ട് പോലും വെറും 21% നിയമനമാണ് നൽകിയിട്ടുള്ളത്. 13,000 ലിസ്റ്റിട്ടതിൽ വളരെ 21% നിയമനം, ഇനി 10,000 നിയമനം കിട്ടാൻ നിൽക്കുന്നൊരവസ്ഥ വളരെ പരിതാപകരമാണ്. ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട്, കഷ്ടപ്പെട്ട റാങ്ക് ലിസ്റ്റ് വന്നിട്ട് സമരം ചെയ്യേണ്ടി വരുന്ന ഒരു ഗതികെട്ട അവസ്ഥ ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ബഹുമാനപ്പെട്ട ഒരു മന്ത്രി പറയുകയുണ്ടായി, ഈ PSC എഴുതി ജോലി കിട്ടുന്ന അവസരമൊക്കെ കഴിഞ്ഞു, ഇനി മീൻപിക്കാൻ പോയി. മീൻപിൽപ്പന ഈ സംസ്ഥാന സർക്കാർ വളരെ മോശമായിട്ട് കാണുന്നൊരു തൊഴിലായിട്ടാണ് കാണുന്നതെങ്കിലും നമ്മൾ അങ്ങനെയല്ല കാണുന്നത്. നമ്മൾ ഈ നാട്ടിലെ എല്ലാ തൊഴിലിനും ബഹുമാനിക്കുന്നവരാണ്, എല്ലാ തൊഴിലിനും അതിൻ്റെതായ വില ഉണ്ടെന്ന് കരുതുന്നവരാണ്. പക്ഷേ ഇവിടെ നമ്മൾ പഠിച്ചത് അതിനല്ല, നമ്മളെ കഴിഞ്ഞ 5 വർഷം ഹോമിച്ചതും അതിനല്ല. ഇപ്പോൾ നമുക്ക് വേണ്ടത് പോലീസിലേക്കുള്ള നിയമനമാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ മരണം വരെ കണ്ടിന്യൂസ് ആയിട്ട് അനിശ്ചിതകാല സമരം ചെയ്യാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അത് രാപ്പകൽ സമരമായിട്ട് ഈ സെക്രട്ടേറിയറ്റിന് മുമ്പേ നീതി ലഭിക്കും വരെ നമ്മളിവിടെ സമരം ചെയ്യുക തന്നെ ചെയ്യും. ഉദ്യോഗാർത്ഥികളുടെ വിഷയം അറിയിക്കാൻ, അധികാരികളെ അറിയിക്കാൻ വേണ്ടി നിങ്ങൾ ഏതെങ്കിലും യുവജന സംഘടനകളുമായി ബന്ധപ്പെട്ടിരുന്നു? ഞങ്ങൾ ഈ റാങ്ക് ലിസ്റ്റ് വന്ന് 2 മാസം കഴിഞ്ഞ ആ സമയം മുതൽ തന്നെ നമ്മുടെ കേരളത്തിലെ പ്രമുഖ ഭരണപക്ഷ യുവജന പ്രസ്ഥാനത്തിൻ്റെ ഓരോ നേതാക്കളെയും ഞങ്ങൾ പോയി കാണുകയുണ്ടായി. അത് 2 മാസം മുതലേ ഞങ്ങൾ പോയി കാണുമ്പോഴെല്ലാം അവർ പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാം റെഡിയാവും, ഇനിയും ദിവസമുണ്ടല്ലോ എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഒരു പ്രമുഖ പാർട്ടിയുടെ ഇപ്പോൾ നിലവിൽ MP ആയിട്ടുള്ള ഒരു വ്യക്തി പറയുകയുണ്ടായി, റാങ്ക് ലിസ്റ്റിൽ വരുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണെന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഭാഗ്യ പരീക്ഷണത്തിനായിട്ട് PSC അപേക്ഷിക്കുന്ന എല്ലാവരും റാങ്ക് ലിസ്റ്റിൽ ഇട്ടാൽ മതിയല്ലോ, എന്നിട്ട് അതിലൊന്ന് 200-300 നിയമനം കൊടുത്താൽ മതി, അപ്പോൾ ആ ഒരു ഭാഗ്യം എല്ലാവർക്കും കിട്ടും. അവർ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു അണികളായിട്ടുള്ള ആൾക്കാർ, അവർ റാങ്ക് ലിസ്റ്റ് വരുന്നവർക്ക് അവർക്ക് ഭാഗ്യമാണ്. കാര്യം എക്സാം എഴുതാതെ അല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്യാതെ അവർക്ക് റാങ്ക് ലിസ്റ്റിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഭാഗ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നേരത്തെ നമ്മുടെ കഴിഞ്ഞ ഇതിന് മുന്നുള്ള ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം,
ഒരു കുത്തുകേസ് പ്രതി വരെ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ള ഒരു ലിസ്റ്റാണ് സിവിൽ പോലീസ് ഓഫീസർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് അവർക്കൊക്കെ അതൊരു ഭാഗ്യമാണ്. പക്ഷേ ഞങ്ങൾക്കതൊരു ജീവിത പ്രശ്നമാണ്. 4-5 വർഷം ഞങ്ങൾ കഷ്ടപ്പെട്ട് 2 ഘട്ട പരീക്ഷ എഴുതി ഉറക്കവും ഊണും, അതായത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ പോലും മാറ്റി വെച്ചിട്ട് ഇപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ വൈഫ് ഡെലിവറി കഴിഞ്ഞ് കിടക്കുവാണ് ഞങ്ങളുടെ ഒരു KP3. അപ്പോൾ പുള്ളിക്കാരൻ ഇന്ന് ഇവിടെ നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ അതുപോലെ അത്രയും വിലപ്പെട്ട കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടാണ് ഞങ്ങൾ ഈ റാങ്ക് ലിസ്റ്റിൽ വന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അത് ഒരിക്കലും ഒരു ഭാഗ്യമല്ല, ഞങ്ങൾ കഷ്ടപ്പാടിൻ്റെ ഫലം മാത്രമാണ് ഈ റാങ്ക് ലിസ്റ്റിൽ വന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്കിതിൽ ജോലി തന്നേ പറ്റുള്ളൂ. ഇപ്പോൾ പല യുവജന പ്രസ്ഥാനങ്ങളിലെ ആൾക്കാരും അവർ ഞങ്ങളുടെ വീഡിയോസിൻ്റെ താഴെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവരുടെ വീഡിയോസിൻ്റെ താഴെ അവർ കമൻറ്റ് ചെയ്യാറുണ്ട്. ന്യായീകരണം തൊഴിലാളികളായിട്ട് അവർ കമൻറ്റ് ചെയ്യാറുണ്ട്. ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഒരു ന്യായീകരണ തൊഴിലാളികളുടെ ആവശ്യമില്ല. ഞങ്ങളിപ്പോൾ തുറന്ന് പറയുവാണ്, ഞങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ജോലി വേണം. ഞങ്ങളല്ല ഒരു പാർട്ടിയുടെ ആൾക്കാരുമല്ല, ഇവിടെ നിൽക്കുന്ന ആൾക്കാരിൽ 90% ആൾക്കാരും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഞാനടക്കം എൻ്റെ ലോക്കൽ കമ്മിറ്റിയിൽ അന്വേഷിച്ചാൽ അറിയാം, ഞാനടക്കം ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ മെമ്പർഷിപ്പുള്ള വ്യക്തികളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഞങ്ങൾക്കിനി ഒരു ന്യായീകരണത്തിൻ്റെ ആവശ്യമില്ല. ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളത് ജോലി, അതിന് ഒരു വിട്ടുവീഴ്ചയില്ല. സർക്കാർ പറഞ്ഞതുപോലെ ഈ ലിസ്റ്റിൽ നിന്ന് 100% നിയമനം നടത്തിയാൽ മാത്രമേ ഞങ്ങൾ ഈ ഒരു സമരത്തിൽ നിന്ന് പിന്മാറുകയുള്ളൂ. അല്ലാത്ത പക്ഷം ജീവിതമായിരുന്നാലും മരണമായിരുന്നാലും ഈ സെക്രട്ടറിയുടെ ഫ്രണ്ടിൽ ഞങ്ങൾ ഇതാവും. അല്ല ഒരു അതുമാത്രമല്ല, ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ ഒരു ഭാരവാഹി പറയുന്നുണ്ട് എലക്ഷൻ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ പൊങ്ങി വന്നതാണെന്ന്. ഞങ്ങൾ കൊണ്ടുവച്ചതല്ല എലക്ഷൻ, PSC റാങ്ക് ലിസ്റ്റ് ഇട്ടതാണ്. ഞങ്ങൾക്കിപ്പോൾ അടുത്ത മാസം ലിസ്റ്റ് തീരുവാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇത് വരേണ്ടി വന്നത്. ഇപ്പോൾ ഒരു 2 വർഷം കൂടെ ഉണ്ടായിരുന്ന ഒരു ലിസ്റ്റാണെങ്കിൽ ഞങ്ങളിപ്പോൾ ഇലക്ഷൻ സമയത്ത് ഇറങ്ങേണ്ട കാര്യമില്ല. റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി കഴിയാൻ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ ഈ സമരവും? ഇനി നമ്മുടെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി എന്ന് പറഞ്ഞാൽ വെറും 60 ദിവസം മാത്രമേ നമ്മുടെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധിയുള്ളൂ. ഞങ്ങളിപ്പോൾ തന്നെ ഈ സമരമായിട്ട് January 12 നമ്മളിപ്പോൾ ഈ സമരമായിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ്. പ്രതീക്ഷ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഇനിയും പ്രതീക്ഷിക്കുകയാണ്. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇനിയൊരു പോസിറ്റീവ് ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ ഞങ്ങൾക്ക് വേറെ യാതൊരു തരത്തിലുള്ള നിവൃത്തിയും ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഈ യുവജനങ്ങൾ ഒരിക്കലും തെരുവിലിറങ്ങേണ്ട ആവശ്യകതയില്ലായിരുന്നു. വെറും 60 ദിവസം മാത്രമേ ഉള്ളൂ. ആ 60 ദിവസം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ദിവസം തന്നെയാണ്. പ്രതീക്ഷയുണ്ടോ നിങ്ങളെ പരിഗണിക്കുമെന്ന്? ഞങ്ങളിപ്പോഴും ഈ 10,000-ത്തോളം വരുന്ന യുവാക്കൾ സർക്കാരിൽ ഇപ്പോഴും നമുക്ക് നേരിയ പ്രതീക്ഷയുണ്ട്. കാരണം ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരാൻ ഇനി 1 മാസത്തോളം സമയമുണ്ട്. ഇപ്പോൾ സർക്കാരിന് നമ്മൾക്ക് കാര്യത്തിൽ ഇപ്പോഴും അനുകൂലമായൊരു തീരുമാനം എടുക്കാനുള്ള സമയമുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോലീസിൻ്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലാകമാനം എല്ലാ സ്റ്റേഷനിൽ നിന്നും കണക്കെടുപ്പ് നടക്കുകയുണ്ടായി. അതിൻ്റെ റിപ്പോർട്ടുകളെല്ലാം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ എത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് ഏറ്റവും അവസാനമായിട്ട് അറിയാൻ സാധിച്ചത്. അപ്പോൾ ആ ഫയൽ പാസ്സാക്കണമെങ്കിൽ തന്നെ അവർക്ക് ഇനി സമയമുണ്ട്. ആ ഫയലിൽ നമ്മൾ അറിഞ്ഞത് സംബന്ധിച്ചൊരു 18,000-ത്തിലധികം വേക്കൻസികൾ, അതായത് 1980-കളിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ അന്നത്തെ കേരളത്തിലെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായ പോലീസ് മാത്രമാണ് ഇപ്പോൾ സേനയിലുള്ളത്. അപ്പോൾ അതിനുശേഷം പോലീസ് സേനയിലൊരു അഴിച്ചുപണിയോ അല്ലെങ്കിൽ ഇന്നപോലെ ജനങ്ങൾക്ക് ഇത്ര 500 ജനങ്ങൾക്കൊരു പോലീസ് എന്ന രീതിയിൽ അനുപാതത്തിലായിരുന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ഒരു അനുപാതം ഇപ്പോൾ ഇല്ലാതായിരിക്കുകയാണ്. അതായത് ജനസംഖ്യ കൂടുന്നതനുസരിച്ച് പോലീസ് സേനയിലേക്ക് ആൾക്കാർ വന്നിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ ഈ ലിസ്റ്റിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 19 നോട്ടിഫിക്കേഷൻ വിളിച്ചു, 5 വർഷം നമ്മൾ കാത്തിരുന്നു. നമ്മുടെ എല്ലാവരുടെയും, അതായത് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വേറെ ഇപ്പോൾ സമാനമായിട്ട് ഇപ്പോൾ പോലീസ് പോലെ തന്നെ മറ്റ് സമാന നോട്ടിഫിക്കേഷനുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഈ പോലീസ് ലിസ്റ്റിനോട് മാത്രം ചെയ്തേക്കുന്ന ഒരു ചതി എന്ന് പറഞ്ഞാൽ നമ്മുടെ റാങ്ക് ലിസ്റ്റ് നിലനിൽക്കുമ്പോൾ തന്നെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വിളിക്കുകയും അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് ഇപ്പോൾ വരുന്നൊരു സാഹചര്യമുണ്ട്. ആ ഷോർട്ട് ലിസ്റ്റ് വന്ന അതിൻ്റെ ഫിസിക്കൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും നോട്ടിഫിക്കേഷൻ വിളിച്ചു. അതായത് ഒരേ കാറ്റഗറി അല്ലെങ്കിൽ പോലീസ് കോൺസ്റ്റബിൾ എന്നൊരു സംഭവത്തിലേക്ക് ഇപ്പം 3 നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. ഒരു റാങ്ക് ലിസ്റ്റ് അവസാനിക്കാൻ 2 മാസം ബാക്കി നിൽക്കുന്നു, പുതിയൊരു ഷോർട്ട് ലിസ്റ്റ് വന്ന അതിൻ്റെ ഫിസിക്കൽ നടക്കുന്നു, ആ ഒരു സാഹചര്യത്തിൽ തന്നെ വീണ്ടും ഒരു നോട്ടിഫിക്കേഷൻ. അത് ഈ പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് ലിസ്റ്റ് പോലീസ് കോൺസ്റ്റബിൾ എന്ന തസ്തിക മാത്രമാണ് ഈ ഒരു സംഭവം ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഈ നമുക്ക് മറ്റ് ലിസ്റ്റുകളൊക്കെ പരിശോധിച്ചാൽ അതിനൊന്നും ഈ ഒരു സംഭവം നടക്കുന്നില്ല. 3 നോട്ടിഫിക്കേഷൻ നിലനിൽക്കുന്ന ഒരു സംഭവം ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ ഒരു പോലീസ് റാങ്ക് ലിസ്റ്റിൽ എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു സംഭവത്തോട് മാത്രമാണ് ഈ ഒരു അനീതി ശരിക്കും സർക്കാർ അല്ലെങ്കിൽ PSC ചെയ്തിരിക്കുന്നത്. ഈ പാവപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ പ്രശ്നം പരിഹരിക്കുവാനായി ഏതെങ്കിലും യുവജന സംഘടനയുടെ നേതാക്കളുമായി ബന്ധപ്പെട്ടോ എന്ന് ഞാനൊരു ചോദ്യം ഒരു ഉദ്യോഗാർത്ഥിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ ആ സഖാവ് പറഞ്ഞത് നിങ്ങൾ ലിസ്റ്റിൽ വന്നത് ഭാഗ്യം തന്നെയാണ്, അതൊരു വലിയ ഭാഗ്യമായി കരുതണമെന്നാണ്. ആ സഖാവിന് നല്ല കൂപ്പുകൈ തന്നുകൊണ്ട് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.